ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെ ഉക്രൈൻ സൈനികരുടെ അതിക്രമം. കിലോമീറ്ററുകളോളം നടന്ന് ഷഹിനിയിലെ പോളണ്ട് അതിർത്തിയിലെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥിനി എയ്ഞ്ചൽ പറഞ്ഞു. അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ യുക്രൈൻ പോലീസും സൈനികരും ചേർന്ന് ലാത്തിവീശിയും ആകാശത്തേക്ക് വെടിയുതിർത്തും തിരിച്ചയക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വാനും കാറും കയറ്റിയും ആക്രമണം നടത്തുന്നുവെന്നും എയ്ഞ്ചൽ പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാനിപ്പോൾ ഷെഹിനി ബോർഡറിലാണുള്ളത്, അതായത് ഉക്രൈൻ പോളണ്ട് ബോർഡർ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അതെ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോളണ്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് മെയിനായിട്ട് നടക്കുന്ന ലൈക്ക് ഇങ്ങനെ വന്ന സ്റ്റുഡൻസിനെ അവർ, അതായത് ഉക്രൈൻ മിലിറ്ററി ആൻഡ് പോലീസ്, അവർ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചയക്കുന്ന വേ എന്ന് പറഞ്ഞാൽ ഗൺ ഫയറിങ് ഫയറിങ് ഇൻ എയർ, പിന്നെ എന്താ ലാത്തി ചാർജ്, അത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു മാർഗം ലൈക്ക് കാറ്, കൂട്ടം കൂടി നിൽക്കുന്ന പിള്ളേരുടെ ഇടയിലോട്ട് കാറ് കൊണ്ട് കയറ്റുക, വാന് കൊണ്ട് കയറ്റുക, അങ്ങനെയൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ അങ്ങനെ പിള്ളേർ വീഴുവാണ്, പിള്ളേർ വീർന്നിട്ട് അവരതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് എണ്ണി പിള്ളേർ തനിയെ എണീറ്റ് പോകുന്നു, വീണ് കാറ് കൊണ്ട് കയറ്റുന്നു, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ദിസ് ടു ബാഡ്. ഇങ്ങനെ അല്ല ഫോറിൻ സിറ്റിസൻസിൻ്റെ അടുത്ത് ഉക്രൈൻ ഗവൺമെൻറ്, ഉക്രൈൻ മിലിറ്ററി പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. എന്നിട്ട് ഞങ്ങളത് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ അടിക്കുക, എനിക്ക് തന്നെ അടിയിട്ട് എന്നെ പിടിച്ച് റോഡിലേക്ക് തള്ളി. അത് ചോദിക്കാൻ ചെന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ എടുത്ത് നടു റോട്ടിലോട്ട് തള്ളി, എന്നിട്ട് അവനെ ഇടിക്കടിക്കൊക്കെ ഉണ്ടായ. ഇങ്ങനെയല്ല ഞങ്ങൾ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നത്. നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികൾ പോളണ്ട് അതിർത്തിയിൽ രക്ഷാമാർഗവും കാത്ത് കഴിയുന്നുണ്ട്. അതിർത്തിയിൽ എത്തുവാൻ എംബസി അധികൃതർ നിർദ്ദേശം നൽകിയതനുസരിച്ചാണ് കിലോമീറ്ററുകൾ താണ്ടി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയത്. എന്നാൽ അതിർത്തിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല. 36 മണിക്കൂറിലധികമായി ഇവർ ഇവിടെ കഴിയുകയാണ്. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ അതീവ ദുസ്സഹായാവസ്ഥയിലാണ് ഈ കുട്ടികൾ. യുക്രൈന്റെ കിഴക്കൻ മേഖലയിലുള്ളവരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ലെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു.